ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഓപ്പോ F17 Pro കുറച്ച് വിശേഷങ്ങൾ പറയാനാണ്. ബട്ട് ഈ ഒരു F17 Pro ഈ കാണുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലിക്കായിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അതായത് നമ്മുടെ ഓപ്പോ F17 Pro ദീപാവലി സ്പെഷ്യൽ എഡിഷനാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു കളറാണ് മൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കളറിൽ വരുന്ന ഒരു F17 Pro ആണിത്. അത് വാങ്ങുന്ന കുറച്ച് ലക്കി കസ്റ്റമേഴ്സിനുള്ള, ലക്കി കസ്റ്റമേഴ്സ് അല്ല, കുറച്ച് ലിമിറ്റഡ് എഡിഷനാണ് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോ തന്നെ തരുന്ന കുറച്ച് ഗിഫ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത് ഇതിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ മിസ്റ്ററി ബോക്സിൽ എന്താണ് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ദീപാവലി സ്പെഷ്യൽ എഡിഷൻ പാക്ക്. ഇതേപോലെ തന്നെ നമ്മുടെ ദീപാവലിയുടെ ലൈറ്റും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡിസൈനും പാറ്റേൺസ് അല്ലാണ്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ ആ ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ബി ദി ലൈറ്റ് ടു സ്പ്രെഡ് ദി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു മോട്ടോ ഒക്കെ തന്നിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്കൊരു ബോക്സ് വരുന്നുണ്ട്. സോ ആ ബോക്സിൽ, ഓ ബോക്സിലും സെയിം ഇതിൻ്റെ ഇതേ ഒരു ഡിസൈനും പാറ്റേണും ഇത് കോപ്പി ചെയ്തിട്ടുണ്ട് കവറിലും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളത്തെ ഒരു ബോക്സിലും. എനിക്ക് തോന്നുന്നത് ഓപ്പോൻ്റെ പവർ ബാങ്ക് ആണെന്നാണ്. സോ ഇനി നമ്മൾ ബാക്കി വേണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ്, നമ്മുടെ F17 Pro വേണ്ടിയുള്ള ദീപാവലി സ്പെഷ്യൽ കേസ്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഹാർഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഒരു സ്പെഷ്യൽ ഡിസൈനായിട്ടുള്ളൊരു, സത്യം പറഞ്ഞാൽ ഓപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വളരെയധികം ഇമ്പ്രസീവ് ആയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പല ഫോൺ മാനുഫാക്ചേഴ്സും ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഒക്കേഷൻ അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കിനി നമ്മുടെ ഈ ബോക്സിൽ എന്താണെന്ന് നോക്കി നോക്കാം. സോ നമ്മളിത് തുറക്കുന്ന സമയത്ത് വാ, കുറച്ച് ടൈറ്റ് ആണല്ലോ. ഓ, ഓപ്പോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ ബാങ്ക്, 18 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 10,000 mAh വരുന്ന പവർ ബാങ്കാണിത്. ഇത് ഞാനിപ്പോൾ അടുത്ത് കണ്ടിരുന്നു. കാരണം ഇപ്പോൾ പവർ ബാങ്കിൽ ഏറ്റവും സ്ലീക്ക് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയ ഡിസൈൻ ഹോൾഡ് ചെയ്യുന്ന പവർ ബാങ്കുകളിൽ ഒന്നാണിത്. വാവ് ഗായ്സ്. സോ ഗൈസ്, നമ്മുടെ ഈ പവർ ബാങ്ക് പറഞ്ഞ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഓവർ സൈസൊന്നും ആയിട്ടുള്ളതേ അല്ല. മാത്രമല്ല നമുക്ക് താഴെ ചെറിയ റിജിഡ് ആയിട്ടുള്ള ബോഡി കിട്ടും. നമ്മുടെ കയ്യിൽ പിടിക്കുന്ന നല്ല ഗ്രിപ്പി ഫിനിഷ് കിട്ടും. സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്. നമുക്ക് 4 LED ലൈറ്റ് വെച്ചിട്ടാണ് എത്ര പവർ ബാലൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ വരുന്നത്. അതേപോലെ നമുക്ക് മുകളിൽ ടൈപ്പ് സി ഇൻപുട്ടാണ് ഇതിൽ വരുന്നത്. 2 DUAL USB ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ടൈപ്പ് സി ഇൻപുട്ട് ആണെന്ന് കാര്യമില്ല. നമുക്ക് ഇതിൽ കിട്ടുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയ ഒരു കേബിളാണ്. ഈ കേബിൾ നമുക്ക് ടൈപ്പ് സി കേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മൈക്രോ USB കേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മൾട്ടി പർപ്പസ് കേബിളാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കേബിളാണിത്. ഇതേപോലത്തെ കേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിന് വേറൊരു കേബിളിൻ്റെ ആശ്രയം വരില്ല. അതുമാത്രമല്ല കറക്റ്റ് ഫോൺ ചാർജ് ചെയ്യേണ്ട സൈസിലെ കേബിൾ ആയതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഓപ്പോ ഈ പവർ ബാങ്കിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്ത് ഈ കേബിൾ. ഗൈസ്, നമ്മുടെ ഈ F17 Pro എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ F17 Pro അതേ സ്പെക്കും ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. ബട്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലത്തെ കളറും പിന്നെ അതേപോലെ തന്നെ UIയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം, ലൈക്ക് ഐക്കണിൻ്റെ കളർ ചേഞ്ചസ്, വാൾപേപ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ. സോ നമ്മുടെ ഫോണിൻ്റെ കളർ നിങ്ങൾ കണ്ടു, ബട്ട് ഫോണിന് മാത്രമാണ് നമ്മുടെ ഈ ഗോൾഡ് കോട്ടിംഗ് ഉള്ളൂ. നമ്മുടെ ഇയർ ഫോണും ഓൺ ദ ചാർജ് ബിക്കും എല്ലാം നോർമലായിട്ട് കളറിനാണ് വരുന്നത്. ഇതിനുള്ളിൽ തന്നെ കിട്ടുന്ന കേസും എല്ലാം തന്നെ നോർമലാണ്. സോ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗോൾഡിഷ് ഫെയിനാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ബട്ട് ഫോണിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ബ്ലൂ ടിൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല നമുക്കൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് കിട്ടുന്നത്, ബട്ട് നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള എഫക്റ്റാണ്. ക്യാമറയുടെ ചുറ്റും നല്ല കട്ടിയൊക്കെയുള്ള ഗോൾഡ് ടിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നത്, വളരെ സ്ലിം ആയിട്ട്, 7.5 mm വളരെ സ്ലിം ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ദീപാവലി തീം കളർ നമ്മുടെ ബാക്കിൽ മാത്രമല്ല ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നൊരു ഡിഫോൾട്ട് വാൾപേപ്പറും ദീപാവലി തീമിൻ്റെ ആയിട്ടാണ്. പിന്നെ നമുക്ക് ചെറിയ ഐക്കൺസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം കണ്ടി ദീപാവലി തീമിൻ്റെ ആയതുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ ഇൻറ്റേർണൽസും ക്യാമറയും എല്ലാതും സെയിം തന്നെയാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ F17 Pro ഫുൾ റിവ്യൂ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. നമ്മുടെ ഈ ഒരു ദീപാവലി ഓഫർ, അതായത് നമ്മുടെ ഓപ്പോൻ്റെ F17 Pro വാങ്ങുന്ന ആൾക്കാർക്ക് ഫ്രീ കൊടുക്കുന്ന പവർ ബാങ്കിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു അടിപൊളി കേസിൻ്റെ ഒക്കെ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇത് ലിമിറ്റഡ് പീസസ് ആണ്, നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിന് എല്ലാ ഷോറൂമിലും അവൈലബിളുമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കണ്ടൻസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവരെ ബൈ.